ഹലോ ഫ്രണ്ട്സ്, മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ വന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ ഗാനം, ദേശീയ പതാക, ദേശീയ മൃഗം, ദേശീയ പുഷ്പം, അങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യക്കാരനായി ജനിച്ച എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. കൂടാതെ കുട്ടികൾക്ക് 10-ാം ക്ലാസ്, +1, +2, അതുപോലെ PSC, LDC, LGS, അങ്ങനെ കുറേ പരീക്ഷകളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ വന്നത് ഇന്ത്യയുടെ ദേശീയ മൃഗത്തെ പറ്റിയിട്ടാണ്. ഈ കിടക്കുന്നതാണ് നമ്മുടെ ദേശീയ മൃഗം. ആരാണിത്? കടുവയല്ലേ? കടുവ 1972 ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്, 1972. അപ്പോൾ ഈ 1972 മുൻപ് ആരെയാണ് ദേശീയ മൃഗമായി കണ്ടിരുന്നത്? സിംഹത്തെയാണ് കേട്ടോ. 1972 മുൻപ് സിംഹമായിരുന്നു ദേശീയ മൃഗം. ഈ കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തേറ ടൈഗ്രിസ് എന്നതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. അടുത്തായി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ആരെയാണ് ജലജീവിയായി കണക്കാക്കപ്പെടുന്നത്? ഗംഗ ഡോൾഫിനാണ് ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രഖ്യാപിച്ച വർഷം എത്രയാണെന്നറിയാമോ? 2009 ഒക്ടോബർ മാസം. ഔദ്യോഗിക മൃഗം ഉള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഗുവാഹത്തി. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഗംഗ ഡോൾഫിൻ. അടുത്തായി നമ്മൾ പഠിക്കുന്നത് ദേശീയ പൈതൃക ജീവി ഏതാണെന്നാണ്? ആനയാണ് നമ്മുടെ ദേശീയ പൈതൃക ജീവി. ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ച വർഷം അറിയാമോ? 2010 ഒക്ടോബർ മാസം. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? കേരളം, കർണാടക, ജാർഖണ്ഡ്. ഈ 3 സംസ്ഥാനങ്ങളാണ് ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണെന്നാണ്. മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം. ദേശീയ ഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമം അറിയാമോ? മാഞ്ചി ഫെറ ഇൻഡിക്ക എന്നുള്ളതാണ്. ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാനും ഫിലിപ്പൈൻസും. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ മാസത്തിലാണ് ഗംഗാ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വന്നത് നമ്മുടെ ദേശീയ പുഷ്പത്തെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മുടെ ദേശീയ പുഷ്പം നമുക്കറിയാം താമരയാണ് അല്ലേ. ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം അറിയാമോ? നിലംബോ ന്യൂസിഫെറ എന്നാണ് താമരയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങൾ വിയറ്റ്നാം, ഈജിപ്ത് എന്നീ 2 രാജ്യങ്ങളാണ് താമര ദേശീയ പുഷ്പമായിട്ട് ഉള്ള രാജ്യങ്ങൾ. അടുത്തതായിട്ട് പറയാനുള്ളത് ദേശീയ വൃക്ഷം. ദേശീയ വൃക്ഷം ഏതാണ്? നമ്മുടെ പേരാൽ. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. പേരാലിൻ്റെ ശാസ്ത്രീയ നാമം അറിയാമോ? ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് പേരാലിൻ്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഏതാണ്? അതെല്ലാവർക്കും അറിയാം അല്ലേ. എത്രയോ തവണ നമ്മൾ സ്കൂളുകളിൽ ചൊല്ലിയതാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക? പൈതി മാരി വെങ്കട സുബ്ബറാവു. ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ ഏതു ഭാഷയിലാണ് ദേശീയ പ്രതിജ്ഞ എഴുതപ്പെട്ടത്? തെലുങ്ക് ഭാഷയിലാണ് കേട്ടോ. പിന്നെ ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളും ചൊല്ലിത്തുടങ്ങിയ വർഷം, വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ദേശീയ പ്രതിജ്ഞ ചൊല്ലിത്തുടങ്ങിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക? 1965 ജനുവരി 26. അടുത്തതായിട്ട് നമ്മുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദി. ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം ഏതാ?
1949 സെപ്റ്റംബർ 14 തീയതിയാണ് ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായിട്ട് ഭരണഘടന അംഗീകരിച്ചത്. ഇന്ത്യയിൽ ഹിന്ദി ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 14. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ്? വകുപ്പ് 343 ആണ് കേട്ടോ, 343 പ്ലസ് 1. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷ ഏതാണ്? ഹിന്ദി. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാണ്? ദേവനാഗരി. ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം? ഫിജി. ആദ്യമായിട്ട് ലോക ഹിന്ദി കോൺഫറൻസ് നടന്നത് ഏത് വർഷത്തിലാണ്, എവിടെ വെച്ചിട്ടാണ്? 1975 നാഗ്പൂർ വെച്ചിട്ടാണ് നടന്നത്. ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മൗറീഷ്യസ്. അടുത്തതായിട്ട് നമ്മുടെ ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാകയാണ് അല്ലേ. അതുപോലെ ദേശീയ മുദ്രയോ? സിംഹമുദ്ര. ദേശീയ ഗാനം? ജനഗണമന. ദേശീയ ഗീതം? വന്ദേ മാതരം. ദേശീയ കലണ്ടർ? ശകവർഷ കലണ്ടർ. ദേശീയ പക്ഷി? മയിൽ. ദേശീയ മൃഗം? കടുവ. ദേശീയ പൈതൃക ജീവി? ആന. ദേശീയ ജലജീവി? ഗംഗ ഡോൾഫിൻ. ദേശീയ ഫലം? മാങ്ങ. ദേശീയ പുഷ്പം? താമര. ദേശീയ വൃക്ഷം? പേരാൽ. ദേശീയ നൃത്തരൂപം? ഭരതനാട്യം. ദേശീയ മത്സ്യം? ഐക്കുറ. ദേശീയ നദി? ഗംഗ. ദേശീയ പാനീയം? ചായ. ഔദ്യോഗിക ഭാഷ? ഹിന്ദി. അടുത്തായിട്ട് നമുക്ക് ദേശീയ പതാകയെ പറ്റിയൊന്ന് മനസ്സിലാക്കാം. നിലവിലെ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏതാണ്? 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ ശില്പി ആരാ? പിൻഗലി വെങ്കയ്യയാണ് ദേശീയ പതാകയുടെ ശില്പി. ദേശീയ പതാകയിൽ 3 നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഏതൊക്കെ നിറങ്ങളാണ്? കുങ്കുമ നിറം, പച്ച നിറം, വെള്ള നിറം. കുങ്കുമ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധീരതയെയും ത്യാഗത്തെയുമാണ് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത്. പച്ച നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ള നിറമോ? സത്യസന്ധതയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ. ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായി എന്താണ് ആലേഖനം ചെയ്തിരിക്കുന്നത്? അശോക ചക്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? നാവിക നീലയാണ് അശോക ചക്രത്തിൻ്റെ നിറം. അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡിയർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘ ചതുര ആകൃതി. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. ദേശീയ പതാകയുടെ നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാവൂ. അടുത്തായിട്ട് ദേശീയ ഗീതത്തെ പറ്റി പഠിക്കാം. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം എത്രയാണ്? 1950 ജനുവരി 24. വന്ദേ മാതരം രചിച്ചതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? ദേശ് രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമഠം
ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? നരേഷ് ചന്ദ്രസെൻ ഗുപ്ത. ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഹേമന്ത് ഗുപ്തയാണ്. 1952 വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആലപിച്ചത്. രവീന്ദ്രനാഥ ടാഗോറാണ് ആലപിച്ചത്. വന്ദേ മാതരത്തിന് ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ്? അരവിന്ദ് ഘോഷ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയുടെ പേരെന്താണ്? കർമ്മയോഗി. അടുത്തായിട്ട് വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാ? സുബ്രഹ്മണ്യ ഭാരതി. വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ദുർഗ. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. 1997 പുറത്തിറങ്ങിയ വന്ദേ മാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് ആരാണ്? എ ആർ റഹ്മാൻ. അടുത്തതായിട്ട് ദേശീയ കലണ്ടർ. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? 1957 മാർച്ച് 22 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ശകവർഷം ആരംഭിച്ചത് എന്നാണ്? കനിഷ്കൻ AD 78. ശകവർഷ കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘനാഥ് സഹ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും കേട്ടിട്ട് അത് ഹൃദ്യസ്ഥമാക്കുക. അപ്പോൾ നമുക്ക് എക്സാമുകൾക്ക് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും. അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ. ഓക്കെ, ബൈ.